മാഡം രക്ഷപ്പെടുവല്ലേ ചാൻസ് ഉണ്ട് ദാറ്റ്സ് ഓൾ ഗംഭീരമായി ക്രോസ് ഇതൊന്നും വക്കീലിന്റെ മിടുക്കല്ല മിസ്റ്റർ പിള്ള കെട്ടിച്ചമച്ച കുറെ രേഖകളും എഴുതിയ കടലാസിന്റെ പോലും വിലയില്ലാത്ത ഒരു വിജിലൻസ് റിപ്പോർട്ടും പിന്നെ നട്ടാ കിളിർക്കാത്ത നുണയെന്ന് വിളിച്ച നിങ്ങളുടെ വിജിലൻസ് ഓഫീസറും എത്ര കൊടുത്തു അയാൾക്ക് വേണ്ട എനിവേ ഇനി എന്നെ കിട്ടില്ല ഇങ്ങനെയുള്ള കേസുകൾക്ക് ഇത് തന്നെ ഫേമിലെ സീനിയർ അഡ്വക്കേറ്റ്സ് പറഞ്ഞുകൊണ്ട് ഞാൻ അപ്പിയർ ചെയ്തേ ഉള്ളൂ ദിസ് ഇസ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈം താങ്ക് യു ഹായ് ഹായ് എന്തോ കലക്കിയെന്ന് കേട്ടല്ലോ ഇറ്റ്സ് ഓൾ ഹിസ് ഗ്രേസ് വരട്ടെ ഭരതല്ല ക്രൂവൽ പെർവേർട്ടഡ് ബ്രൂട്ടൽ പോലീസ് ഓഫീസർ കയ്യിൽ പെടുന്ന നിരപരാധികളായ ഇരകളെ പീഡിപ്പിക്കാൻ കള്ളക്കേസുകൾ കെട്ടിച്ചമയ്ക്കുന്ന ക്രൂരനും ഭ്രാന്തനും നിഷ്ഠുരനും നിഷേധിയുമായ പോലീസ് ഓഫീസർ അല്ലടി പ്ലീസ് എന്ന് നോ പാടില്ല നിയമത്തിന്റെ മുമ്പിൽ എന്ത് കള്ളക്കഥയും കെട്ടി എഴുന്നള്ളിക്കാൻ ലെവലേശ ഉളുപ്പില്ലാത്ത ഷ്രൂഡ് കണ്ണിംഗ് യങ് ലേഡി അഡ്വക്കേറ്റിന്റെ മൊഴിയിൽ ഒരു പ്ലീസ് ചെയ്യില്ലടി None of your business. പോലീസിൽ ഇപ്പൊ മസിൽ പവറിനേക്കാൾ മാന്യതയ്ക്കാണ് സ്ഥാനം അല്ലേടി ദേ ഈ കൈ ശരിക്ക് കണ്ടോ നീ പ്രതികളുടെ മാത്രമല്ല വേണമെങ്കിൽ നിന്റെ മോന്തായ കാണിക്കുന്നേ ഐ സെഡ് ഡോണ്ട് പോക്ക് യുവർ ബ്ലഡി നോസ് കൈ എടുക്കണം അയ്യേ ഞങ്ങൾ വിചാരിച്ചു ഇനി വല്ല പ്ലീസ് പ്രൊസീഡ് പാടോ അയ്യേ കൺഗ്രാറ്റ്സ് എന്നെ നീ ശരിക്കും വെള്ളം കുടിപ്പിച്ചു പകരം ഞാൻ ഇങ്ങനെയെങ്കിലും ഒന്ന് ബോറിനായില്ലെങ്കിലേ നാണക്കേടല്ലേടി ഞാൻ തന്നെ ശരിക്കും ഇൻസൾട്ട് ചെയ്തല്ലേ ഐ ഷുഡ് നോട്ട് ഹാവ് യു വേർ ജസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് സൂപ്പർ ഒബ്ജക്ഷൻ നാണമില്ലല്ലോ ആൾക്കൂട്ടത്തിന്റെ മുന്നിൽ വെച്ച് എന്നെ സലൂട്ട് ചെയ്യാൻ മന്ത്രി വരുന്നുണ്ട് അങ്ങോട്ടേ ഹലോ മോഹൻ എല്ലാരും ഉണ്ടല്ലോ ഗംഭീരായല്ലോ സാർ സ്വീകരണം സത്യത്തില് എനിക്കല്ല ശ്രീ മോഹൻ തോമസിന് വേണം ഈ സ്വീകരണമൊക്കെ കൊടുക്കാൻ ഇദ്ദേഹമാണ് വിദേശ മലയാളികളുടെ ഗ്രൂപ്പ്സുമായിട്ട് നമുക്ക് ബന്ധമുണ്ടാക്കി തന്നത് സാർ ട്രിപ്പ് എങ്ങനെ വിജയമോ അതോ 101% വിജയം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് 500 കോടി രൂപ സംഭരിച്ചിരാമെന്ന് ഏറ്റിരിക്കല്ലേ വിദേശ മലയാളികൾ പത്രക്കാർക്ക് കോവളത്ത് മന്ത്രിയുടെ ഡിന്നർ ഉണ്ട് അവിടെ പോരെ പത്രസമ്മേളനമൊക്കെ അല്ല വിമാനത്താവളത്തിന് ഫണ്ട് പിരിക്കാനെന്ന പേരും പറഞ്ഞ് ഈ മോഹൻ തോമസിനെ കൂട്ടി നിങ്ങൾ വിദേശത്ത് പോയത് ഇവിടുന്ന് പിരിച്ചത് മുഴുവൻ കൊണ്ട് സ്വിസ് ബാങ്കിൽ ഇടാനാണെന്ന് ഒരു ആരോപണം കേട്ടല്ലോ അല്ല മോഹൻ തോമസ് മറുപടി നിങ്ങൾ പറഞ്ഞാലും മതി എത്ര കോടി ഇട്ടു സ്വിസ് ബാങ്കില് നന്നായി പോയി ഒന്ന് കൊടുക്കാൻ കൂടെ വേണമായിരുന്നു ഞാൻ ഡ്രോപ്പ് ചെയ്യണോ ഏയ് വേണ്ട അന്ന് ഡൽഹിയിൽ നിന്ന് നമ്മൾ ഒരുമിച്ച് ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങി എഴുതി തീർത്ത പത്രക്കാരൊക്കെ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട് ഒന്ന് ഒതുങ്ങി നിക്കടോ കേറുമ്പോ മുട്ടല്ലോ കോവളത്ത് പോയി പത്രക്കാർക്ക് ശാപ്പാടം കൊടുത്ത് നാട്ടുകാർക്ക് പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് വിളമ്പിയേക്കാമെന്ന് വലിയ വായിലൊരു വാഗ്ദാനം നടത്തിയിട്ട് നാളെ ഡൽഹിക്ക് പറഞ്ഞേക്കരുത് എന്നെ വന്ന് കാണണം കണ്ടിട്ടേ പോവാവൂ കാര്യങ്ങളുണ്ട് അച്ചമ്മ കേട്ടല്ലോ ആ അച്ചമ്മ